ഈ ഗവൺമെന്റിന്റെ അഴിമതിക്കും അതോടൊപ്പം തന്നെ കൊള്ളയ്ക്കുമെതിരായിട്ട് ജനങ്ങൾ ചിന്തിക്കുന്നു. സ്മരണ വേണം, സ്മരണ. ആ സ്മരണ ഇല്ലാത്ത ഒരു സർക്കാരാണ് ഇപ്പൊ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിറകേട് കാണിച്ച ഒരു സർക്കാരിനെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് അറബിക്കടലിലെടുത്ത് ആർപ്പിക്കാനല്ല. സ്വാഭാവികമായിട്ടും ഇവിടെ പാലക്കാട് ബി ജെ പിക്കെതിരായിട്ടുള്ള ഫൈറ്റ് യു ഡി എഫിന് മാത്രമേ നടത്താൻ പറ്റൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യു ഡി എഫ് അത്രമാത്രം ശക്തമാണ്. കോർപ്പറേഷന്റെ വെളിയിൽ ഇനി ഇവർ യഥാവിധി സഞ്ചരിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. അതിശക്തമായ പ്രക്ഷോഭവും അതിശക്തമായ സംഘടനാപരമായിട്ടുള്ള ചുമതലയുമായിട്ട് ഈ കോർപ്പറേഷനിൽ തന്നെ ഞാൻ ഉണ്ടാവും. വേണ്ട, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാകും. യു ഡി എഫിന് അനുകൂലമായൊരു തരംഗം കേരളത്തിലുണ്ട് എന്ന് 14 ജില്ലകളിലും പോയി പ്രചരണം നടത്തിയ ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടത് തരംഗം 5 കോർപ്പറേഷനുകളിലും 55% ഗ്രാമപഞ്ചായത്തുകളിലും 70% ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇടത് മുന്നണിക്ക് ജയം. പിന്നീട് ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല.